എന്നെന്താ ജേക്കബ് നേരത്തെ? എന്താ, ഞാൻ നേരത്തെ വന്നത് അസൗകര്യമായോ? എന്ത് പറ്റി? ഇന്ന് മൂഡ് ശരിയല്ലല്ലോ. മാധവൻ എന്തിനാ ഇവിടെ വന്നത്? അതാണോ കാര്യം? നമ്മുടെ എസ്റ്റേറ്റ് നമ്പർ 2 ലയത്തിലെ 15 വീടുകൾക്ക് എന്തോ മെയിന്റനൻസ് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതിന് വന്ന തൊഴിലാളികളുമായി ഒരു കൂലിത്തർക്കം. ജേക്കബ് ഇവിടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് സെറ്റിലേ എന്ന് പറഞ്ഞ് കേറിയതാ. ഞാൻ ഈ സമയത്ത് വീട്ടിലല്ല, ഓഫീസിലാണെന്ന് മാധവന് കൃത്യമായിട്ട് അറിയാലോ. അത് പിന്നെ നോ, മാധവൻ ഇവിടെ വരുന്ന എനിക്കിഷ്ടമല്ല. ഓഫീസ് കാര്യങ്ങൾ സംസാരിക്കാൻ ഓഫീസിൽ വരണം. അത് ഞാൻ പറഞ്ഞോളാം. ഞാനിത് പ്രതീക്ഷിച്ചിരുന്നു ജേക്കബ്. ആനി ദൈവത്തിന് പ്രിയപ്പെട്ടവളായിരുന്നു. അവളുടെ കണ്ണീരിന് നീ മറുപടി പറയേണ്ട ഒരു ദിവസം വരുമെന്ന്. എനിക്ക് സച്ചുവിനെ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്റെ തെറ്റുകൾ അവനെ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട് ഫാദർ. തെറ്റുകൾ സ്വയം തിരിച്ചറിയുന്നതാണ് ജേക്കബ് ഏറ്റവും നല്ല പ്രായശ്ചിത്തം. ആനി നൽകേണ്ട സ്നേഹം ഇനിയുള്ള കാലം മകന് നൽകി ജേക്കബ് അവന് വേണ്ടി ജീവിക്കുക. മോന്റെ കാര്യത്തിൽ ഞാൻ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. ഫാദർ പറഞ്ഞ പോലെ ശേഷിക്കുന്ന കാലം എന്റെ സച്ചുവിന് വേണ്ടി ഞാൻ ജീവിക്കും. മോനെ സച്ചു, എഴുന്നേക്കടാ. മോമെല്ലാം കഴിച്ചോ? അപ്പച്ചന് തെറ്റുപറ്റി. ഇനി അപ്പച്ച മോനെ വഴക്ക് പറയത്തില്ല. എന്റെ പൊന്നുമോൻ ഉറങ്ങിക്കോ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് അപ്പച്ച. ഈ അപ്പച്ച മോൻ്റെ കൂടെ എപ്പോഴും ഉണ്ടാവും. ജേക്കബിന്റെ മരണത്തെ കുറിച്ച് അന്വേഷണം ഒന്നും ഉണ്ടായില്ലേ? പേരിനൊരു അന്വേഷണം. മാധവനും മേരിയും പണം ശരിക്കും വാരിയെറിഞ്ഞു. തൊഴിലാളികൾ സംഘടിച്ചില്ലേ? മുതലാളിയുടെ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നും പറഞ്ഞ് മാനേജർ മാധവനെ പാവപ്പെട്ട തൊഴിലാളികൾക്കൊക്കെ പേടിയായിരുന്നു. കേസ് അങ്ങനെ കെട്ടടങ്ങി. ഓക്കെ. ഫാദറുമായി സച്ചിന് ഇങ്ങനെയൊരു അടുപ്പം വരാൻ കാരണം? അമ്മച്ചിയും അപ്പച്ചനും മരണപ്പെട്ടതിന് കാരണം മേരിയാണെന്ന് അവൻ അറിയാമായിരുന്നു. അവളോടുള്ള പക മൂലം ജേക്കബിന്റെ ശവമടക്കിന് ശേഷം അവൻ ആ വീട്ടിലേക്ക് മടങ്ങിപ്പോയിട്ടില്ല. ഞാൻ അവന് ചാപ്പലിനോട് ചേർന്നുള്ള ഒരു ചെറിയ വീട്ടിൽ അഭയം കൊടുത്തു. അപ്പോ ജേക്കബിന്റെ സ്വത്തുക്കൾ? അവിടെ മേരിയുടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റി. മകന് പ്രായപൂർത്തിയാകുമ്പോ സർവസ്വത്തുക്കളുടെയും പരിപൂർണ അവകാശം സച്ചിന്റെ പേരിൽ ജേക്കബ് എഴുതി വെച്ചു. അതറിഞ്ഞതോടെ മേരി സച്ചിനെ ബംഗ്ലാവിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പല വിധത്തിലുള്ള ശ്രമങ്ങളും നടത്തി. ഒടുവിൽ അവനിലെ കൗമാരക്കാരനെ വശീകരിക്കാൻ മേരി സിസിലിയെ നിയോഗിച്ചു.
ചാപ്പലിനടുത്തുള്ള പുരയിലേക്ക് സിസിലി പലപ്പോഴും വരാൻ തുടങ്ങി. ഞാനും സച്ചിനും അവളെ ശകാരിച്ച് മടക്കി അയക്കാൻ ശ്രമിച്ചു. ഒടുവിൽ ഞാൻ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു. സച്ചിനിലെ പുരുഷനെ അവൾ ഉണർത്തി, ഒപ്പം അവനിലെ മാനസിക രോഗിയെയും. സിസിലി, നിന്നോട് ഇവിടേക്ക് വരരുത് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? കിഴക്കൻകോള് കയറിയത് എത്ര പെട്ടെന്ന്! പെയ്യോന്ന് ആരെങ്കിലും വിചാരിച്ചോ? ഇനി അഥവാ അങ്ങനെ സംഭവിച്ചാ തന്നെ രാത്രി നനഞ്ഞു കുളിച്ചൊരു പെണ്ണ് വീട്ടിൽ കയറി വന്ന ഏതെങ്കിലും ആൺകുട്ടികൾ ഇങ്ങനെ കോപിക്കൂ. ബംഗ്ലാവിൽ ഞാനും മേരിയന്റെയും തനിച്ചല്ലേ. ഈ വാശിയൊക്കെ കളഞ്ഞ് നിനക്ക് അങ്ങോട്ട് വന്നൂടെ. അവിടെ ആവുമ്പോ നിന്റെ ഏത് കാര്യത്തിലും ഞാനും മേരിയന്റെയും എപ്പോഴും അടുത്തുണ്ടാവും. നീ ഒരു ദിവസം ചാവും. അറിയാം, അതെനിക്ക് നന്നായിട്ട് അറിയാം. പെണ്ണൊന്ന് കൊഴുപ്പ്. മേരിയാന്റെ പാവാടാ, നീ ഒരു ഒത്താണ എന്നറിഞ്ഞപ്പോ നിന്നെ കാണാൻ കൊതിച്ചിരിക്കും ആന്റി. നിന്നെ ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ട് ചെല്ലാന്നാ മേരിയന്റെ കൂടെ ഞാൻ പറഞ്ഞിട്ട് വന്നേ. നമുക്ക് പോവാം സച്ചിൻ ആന്റിയുടെ അടുത്തേക്ക്. എന്നെ കൊണ്ടുപോകാൻ വന്നാണല്ലേ, അതു എന്റെ അപ്പച്ചനും അമ്മച്ചയും കൊന്നവളുടെ അടുത്തേക്ക്. സമ്മതിക്കില്ല, ഈ ജന്മം ഞാൻ അതിന് സമ്മതിക്കില്ല. എനിക്കൊന്ന് കുമ്പസാരിക്കണം. കുമ്പസാരിക്കാൻ ഈ നേരത്തോ? നേരം വെളുത്തിട്ട് പോരെ മോനെ. അതുപോരാ, ഇപ്പൊ തന്നെ കുമ്പസാരിക്കണം. സ്കിസോഫീനിയ, സെക്ഷുവൽ ഇൻട്രാക്ഷൻ ശേഷം ഇണയെ കൊല്ലുന്ന അപൂർവമായ ഒരു മനോരോഗം. വായിച്ചിട്ടുണ്ട്, സെക്ഷുവൽ ഇൻട്രാക്ഷൻ ശേഷം ഇണയെ കൊന്നു തിന്നുന്ന ഒരിനം ചിലന്തിയെ കുറിച്ച്. മനഃശാസ്ത്രത്തിന്റെ ഏത് തലത്തിലാണ് സച്ചിനെ ഉൾപ്പെടുത്തേണ്ടതെന്ന് എനിക്ക് നിശ്ചയമില്ല. പക്ഷെ ഒരു കാര്യം, സിസിലിയുടെ കൊലപാതകത്തിലൂടെ അവൻ ആ ജോലിയിൽ കൂടുതൽ കരുത്തനും സമർത്ഥനുമായി തീർന്നിരിക്കണം. അപ്പോ നമ്മൾ ഊഹിച്ചതിനും അപ്പുറത്തായിരിക്കും അറിയാം. കുറെ നാളുകളായി അവനെ കുറിച്ച് എന്റെ മനസ്സിങ്ങനെ ആശങ്കപ്പെടുന്നു. എന്റെ ഇത്തരം ആശങ്കകൾ പലപ്പോഴും യാഥാർത്ഥ്യമാകാറുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇത്തരക്കാർ സ്വന്തം ശരീരത്തിന്റെയും മനസ്സിന്റെയും നിയന്ത്രണം നഷ്ടപ്പെട്ട് മൂന്നാമത് ഒരു ശക്തിയുടെ നിയന്ത്രണത്തിൽ ആകുമെന്ന് കേട്ടിട്ടുണ്ട്. ഓ ജീസസ്, നിസ്സഹായരായ പെൺകുട്ടികൾ അവന്റെ വലയിലാണെന്നറിയുമ്പോൾ ശിവരാമ മനസ്സിന് വല്ലാത്തൊരു ഭീതി തോന്നുന്നു.
ഫാദറെ അവൻ അന്വേഷിച്ച ഇടങ്ങളെല്ലാം ഞാനും അന്വേഷിച്ചു. പക്ഷേ ബംഗളൂരിലെയും ചെന്നൈയിലെയും വില്ലാക്കളിൽ ആളെത്തിയിട്ട് മാസങ്ങൾ കഴിഞ്ഞു. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല അവനെ കണ്ടുപിടിക്കാം. ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു സ്ഥലത്ത്, ആർക്കും ഒരു സംശയത്തിനും ഇടവരുത്താത്ത ഒരിടത്ത് അവൻ അവന്റെ വല വിരിച്ച് കാത്തിരിക്കുന്നുണ്ടാകും. അവന്റെ ജീവിതം പോലെ അവന്റെ വഴികളും ദുരൂഹതകൾ നിറഞ്ഞതാണ്. എവിടെയായാലും അവനെ ഞാൻ കണ്ടെത്തും ഫാദർ. ഗോഡ് ബ്ലെസ് യു. താങ്ക്സ് ഫാദർ. നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് ഓർത്താ ഞാനിത് ഇതുവരെ പറയാതിരുന്നത്. സാഗറെ, അവൾക്ക് സൗഹൃദം പണത്തോടാ. ഹിമയെ വീണ്ടും